ഒരൊറ്റ ഇന്ത്യ എന്ന സങ്കല്പം ഇന്ത്യക്കാരുടെ മനസ്സിൽ മാത്രം ജീവിക്കുമ്പോൾ ആരും കാണാത്തൊരു വിദൂര ഇന്ത്യയെ മലയാളിക്ക് കാട്ടിക്കൊടുക്കുവാൻ അകലങ്ങളിലെ ഇന്ത്യ. ഇന്ത്യക്കൊന്നല്ല, ആയിരം വിശ്വാസങ്ങളാണ്, ആയിരം മുഖങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത ജീവിതഭാവങ്ങൾ. ഇന്ത്യയുടെ ചുവപ്പ് ഇടനാഴിയുടെ സ്ഥിരാകേന്ദ്രം എന്നറിയപ്പെടുന്ന ബസ്തറിൽ നിന്നാണ് ഈ യാത്രയുടെ തുടക്കം. എന്തുകൊണ്ട് ദണ്ഡകാരണ്യ മേഖല മാവോയിസ്റ്റുകൾക്ക് നല്ല മണ്ണാകുന്നു? എന്തുകൊണ്ട് ഇവിടെ തോക്കിൻകുഴലുകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു? പി ആർ സുനിൽകുമാറും പ്രശാന്ത് കുനിശ്ശേരിയും ഈ വനാന്തരങ്ങളിൽ പകർത്തിയ കാഴ്ചയിലൂടെ അകലങ്ങളിലെ ഇന്ത്യ തുടങ്ങുന്നു. ഇത് എൻ്റെ കാട്, എൻ്റെ രാജ്യമെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന സായുധ പോരാളികളുടെ കലാപഭൂമി. ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ തുടങ്ങി ദക്ഷിണ മേഖലയിലേക്കൊഴുകുന്ന ചോലകളിൽ കിനിയുന്നത് വിപ്ലവത്തിൻ്റെ ചോരയാണ്. ഇന്ന് മാവോയിസ്റ്റുകൾ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവരുടെ പോരാട്ടം സ്വന്തം ജീവിതത്തിന് വേണ്ടിയാണ്. വിശക്കുമ്പോൾ കയ്യിലെ ആയുധം മുറുകെ പിടിച്ച് പൊരുതുന്നവർ. വിദ്യാഭ്യാസമോ പുതിയ അറിവുകളോ ഇല്ല, അറിയുന്നത് ആയുധം ഉപയോഗിച്ചുള്ള പോരാട്ടം മാത്രം. ആരും ഒരിക്കലും കാണാത്ത ആ വിദൂര ഇന്ത്യ വിദൂരമായി തുടരുമ്പോഴും നമ്മൾ ഒരൊറ്റ ഇന്ത്യയുടെ മഹത്വം മനസ്സിൽ പേറും. ഭരണകൂടങ്ങളുടെയും വിപണിയുടെയും കണ്ണെത്താത്ത ദൂരത്ത് ചിതറിക്കിടക്കുന്ന ആ വിദൂര ഇന്ത്യയെ കാട്ടിത്തരികയാണ് അകലങ്ങളിലെ ഇന്ത്യ. ചേർല അതിർത്തിക്ക് തൊട്ടടുത്താണ് സാക്കേഗുഡെ ഗ്രാമം. മാവോയിസ്റ്റ് വേട്ട നടത്തുന്ന കേന്ദ്രസേന ആഴ്ചകൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിൽ കയറിയിരുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നീറുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. ഇതോടൊപ്പം വികസനത്തിൻ്റെ നല്ല മാതൃകകളും. ഇവ പകർത്താനുള്ള ഒരു യാത്ര ഏഷ്യാനെറ്റ് ന്യൂസ് തുടങ്ങുന്നു. മലയാള ടെലിവിഷൻ രംഗത്ത് ആരും ഇതുവരെ എത്താത്ത സ്ഥലങ്ങളിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് യാത്ര ചെയ്യുന്നു. എല്ലാ ബുധനാഴ്ചയും രാത്രി 10